നമസ്കാരം. വണ്ടിപ്പെരിയാർ ഈ മണ്ണിൽ ഇനിയും ആവർത്തിക്കുമെന്നതിൽ സംശയമില്ല. കാരണം വാളയാറിലെ പ്രതികൾക്കെതിരെ തെളിവില്ലെന്ന് പറഞ്ഞ ഈ നാട്ടിലെ പോലീസും ഭരണകൂടവുമാണ് വണ്ടിപ്പെരിയാറിലെ പ്രതിക്കുള്ള പ്രചോദനം. രാഷ്ട്രീയ സ്വാധീനമുള്ള ഏതെങ്കിലും പീഡന കേസിൽ ഇന്നേ വരെ കേരളത്തിൽ പ്രതികൾക്കെതിരെ തെളിവുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ? 4 ഉം 5 ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ പ്രതിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് വാചാലരാകുന്ന പ്രബുദ്ധ ജനത പ്രതികൾക്ക് എതിരെ തെളിവില്ലെന്ന് പറയുന്ന ഭരണകൂടത്തിന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? കത്ത് 2 മാസം ചർച്ച ചെയ്ത നമുക്ക് വണ്ടിപ്പെരിയാർ 1 ദിവസത്തെ മാത്രം വാർത്തയാവുന്നത് എന്തുകൊണ്ടാണ്? അറസ്റ്റ് ചെയ്തല്ലോ എന്നാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് വാർത്തകൾ നമുക്ക് മുന്നിൽ നിന്ന് മായുമ്പോൾ തെളിവില്ലെന്ന് പറഞ്ഞ് നിരവധി കേസുകൾ നമുക്ക് മുന്നിൽ തന്നെയുണ്ട്. ഏറ്റവും പുതിയ ഉദാഹരണം പറഞ്ഞാൽ തലശ്ശേരിൽ ഈ കഴിഞ്ഞ ദിവസം 15 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായ ഷറാറ ഷർഫുദ്ദീന് ലൈംഗിക ശേഷിയില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്നതാണ്. ഇതാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ. യു പിയിലൊക്കെ കൊടും കുറ്റവാളികളെ പോലീസ് എൻകൗണ്ടറാണ് നടത്തുന്നത്. അങ്ങനെ വേണമെന്നല്ല, ഏറ്റവും ചുരുങ്ങിയത് ശിക്ഷയെങ്കിലും ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് കേരളത്തിലെ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇനിയെങ്കിലും കേരളം ശബ്ദമുയർത്തണം. ആ ശബ്ദം രാജ്യമൊട്ടാകെ കേൾക്കണം. മൗനമാണ് ഉദ്ദേശമെങ്കിൽ വീട്ടിലെ കുരുന്നുകളുടെ മുഖങ്ങളിലേക്ക് ഒന്ന് നോക്കുക. അവരും ഈ മണ്ണിൽ സുരക്ഷിതരല്ലെന്ന് മനസ്സിലാക്കുക. ശിക്ഷ ലഭിക്കാത്ത നാട്ടിൽ കുറ്റവാളികളുടെ എണ്ണം വർദ്ധിക്കുമെന്നത് സ്വാഭാവികം മാത്രമാണെന്ന് മനസ്സിലാക്കുക. അതല്ല, പ്രതികരിക്കാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് ട്വിറ്ററിൽ പോയി ജസ്റ്റിസ് ഫോർ കേരള ഗേൾസ് എന്ന ഹാഷ്ടാഗിൽ ഈ പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുക എന്നതാണ്. അങ്ങനെയെങ്കിലും രാജ്യമൊട്ടാകെ കേരളത്തിന്റെ ആ ശബ്ദമൊന്ന് കേൾക്കട്ടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധ കരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്.